ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പോത്തുണ്ടി ഡാം ഗാർഡനിലേക്കാണ്. ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണുള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ പുതിയ റൈഡ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സിപ്ലൈനും സൈക്ലിംഗും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാന്ന് വെച്ചിട്ടാണ് പോകണത്. അപ്പോൾ ഞാനും ഇക്കയും മോനും കൂടിയിട്ടാണ് പോകണത്. സിപ്ലൈനിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വെച്ചിട്ടാണ് പോകണത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഇപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. പുറത്താധികം തിരക്കൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ഉള്ളിലധികം ആളുകളുണ്ടോ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം ഈ കൊറോണയുടെ ഈ ഇഷ്യൂ കാരണം തന്നെ അധികം അങ്ങനെ പോവാറില്ലേ പുറത്തേക്ക്. പിന്നെ ഇവിടെ ഇങ്ങനെ പുതിയ റൈഡൊക്കെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഒപ്പം ഒന്ന് കയറാനൊക്കെ ഒരു പൂതി. അപ്പം അങ്ങനെ പോന്താണ്. ഇപ്പോൾ ഇതായി ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഉള്ളിലേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണം. അപ്പം ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ടിക്കറ്റ് എടുത്ത ഉള്ളിലേക്ക് കയറിയതും മിഥിലാജ് ഒറ്റ പോക്ക്. കുറേ നാളായി പുറത്തിങ്ങനെ ഇങ്ങനെ പാർക്കിലോ അങ്ങനെയൊക്കെ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കയറിയതേ കണ്ടുള്ളൂ. പിന്നെ ആൾ ഫുള്ള് കളിക്കാനുള്ളതോ എല്ലാം നോക്കി ഒരൊറ്റ ഓട്ടായിരുന്നു. ഇവിടെ കാണാൻ തന്നെ നല്ല ഒരു വൈബാണ്. നല്ല ചെടികളൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് ഉള്ളത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് പോലെ കുറേ കുഞ്ഞു കുഞ്ഞു റൈഡുകളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ സിപ്ലൈനും സൈക്ലിംഗും ഒക്കെ ഉള്ള അവിടേക്കാണ് പോണത്. അപ്പൊ അവിടേക്ക് പോണതിന് മുന്നേ ഈ റൈഡുകളൊക്കെ കാണുമ്പോ അയ്യോ അതിൽ കയറണം ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് മോൻ ഭയങ്കര അലമ്പായിരുന്നു. അപ്പൊ ആദ്യം അവിടെ കയറി വന്നിട്ട് നമുക്ക് വരാന്ന് പറഞ്ഞ അവനെ ഒരുവിധം പറഞ്ഞ് സെറ്റപ്പ് ആക്കിട്ട് കൊണ്ടുപോവാണ്. കളിക്കാനുള്ള കുറേ സാധനങ്ങൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി മിഥിലാജ്. പിന്നെ അതിൽ കയറണം ഇതിൽ കയറണം ഭയങ്കര ഹാപ്പിയായി ഓടി ചാടി ഭയങ്കര കളിയായിരുന്നു. നമ്മളിപ്പോൾ നേരെ പോണത് ഈ സിപ്ലൈനും സൈക്ലിംഗും ഒക്കെ ഉള്ള അവിടേക്കാണ് പോണത്. അപ്പൊ ആ നേരെ കാണുന്ന അവിടെയാണ് ആ റൈഡുകളൊക്കെ ഉള്ളത്. എനിക്ക് സിപ്ലൈനിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറുതായൊരു പേടിയുണ്ട് ഉള്ളില്, എന്നാലും കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ അതിൽ കയറാൻ വേണ്ടി പോവാണ്. പേടിയുണ്ട്, എന്നാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ അവിടെ എത്തിയപ്പോ തന്നെ കുറച്ച് പേര് മുന്നു വന്നവര് പോണുണ്ടായിരുന്നു സിപ്ലൈനിൽ കൂടെ. അത് കണ്ടപ്പോ തന്നെ നല്ലൊരു രസം തോന്നി. അപ്പൊ ഞങ്ങൾ കയറാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവാണ്. താഴെയാണ് ടിക്കറ്റ് എടുക്കണത്. ഈ ടിക്കറ്റും കൊണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. അപ്പൊ അവിടെ എത്തിയപ്പോ അവിടെ മുന്നു വന്നവര് ഒക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് സിപ്പിലൂടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാരും ഹെൽമെറ്റും ബെൽറ്റും ഒക്കെ ഇട്ട് അവരെന്നെ എല്ലാം സെറ്റപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. രണ്ടുപേര് വീതാണ് സിപ്ലൈനിൽ കൂടെ പോണത്. അപ്പൊ മുൻപ് വന്ന രണ്ടുപേര് ഇവിടെ പോവാൻ റെഡിയായി നിൽക്കുകയാണ്. ഈ സിപ്ലൈൻ പോകുന്നതിന്റെ മുകളിൽ കൂടെയാണ് സൈക്ലിംഗ് പോണത്. അപ്പൊ രണ്ടുപേരായിട്ട് സിപ്ലൈനിൽ പോണ കാരണം അവിടെ എത്തിയപ്പോ ഞാൻ വേറൊരു കുട്ടീനായിട്ട് കമ്പനിയായി. ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്. ലാസ്റ്റായി തുടങ്ങിയപ്പോൾ പിന്നെ ചെറുതായിട്ട് ടെൻഷനായി തുടങ്ങി. അവർ പറയുന്നുണ്ട് ടെൻഷൻ അടിക്കാനൊന്നുമില്ല, സേഫ് ആണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബെൽറ്റൊക്കെ ഇട്ട് ഭയങ്കര സെക്യൂർഡ് ആയിട്ടാണ് പോകണത്. എന്നാൽ കൂടിയും ആദ്യമായിട്ടായ കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കുട്ടികൾ പോയി കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ആണ് ഞങ്ങൾ രണ്ടുപേർ പോണത്. അപ്പോൾ അവർ തന്നെയാണ് ക്യാപ്പൊക്കെ വെച്ച് ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മളെ സെറ്റാക്കി തരാം.
സൈക്കിൾ റൈഡ് ചെയ്യാനുള്ള പിള്ളേരാണ് നിൽക്കുന്നത്. അവര് ടിക്കറ്റോടെ കൊടുത്തിട്ട് മുകളിലേക്കാണ് പോണത്. അങ്ങനെ അവര് അതിന്റെ ബെൽറ്റും സാധനങ്ങളും എല്ലാം നമുക്ക് ഇട്ട് തരാണ്. ആ കൈ ഇതിൽ പിടിച്ച പറഞ്ഞുള്ള അളവ് അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു, അതങ്ങനെ സഫലായി. അടിപൊളിയായിരുന്നു കേട്ടോ അതിൽ പോണത്. ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നെങ്കിലും പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോൾ തോന്നി അയ്യോ എന്തിനായിരുന്നു ഞാൻ പേടിച്ചതെന്ന്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. മിഥിലാജ് ഞാൻ ആ റൈഡ് ചെയ്ത് ഇറങ്ങണത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവന് താഴെ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞങ്ങൾ ഫുള്ള് പാർക്കിൽ കുറേ നേരമൊക്കെ കളിച്ചു. സാധാരണ പാർക്കിലുള്ളതിനേക്കാൾ കൂടുതൽ കളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ മാറി മാറി ഓരോ ഐറ്റംസിൽ മാറി മാറി കളിക്കുകയായിരുന്നു. കുട്ടികളൊക്കെ കൊണ്ടുവരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അധികം തിരക്കുമില്ല, പിന്നെ കുറേ കളിക്കാനുള്ള ഐറ്റംസും ഉണ്ട്. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി ഇവിടെ വന്നപ്പോൾ. അപ്പോൾ കുറേ കളിച്ചപ്പോൾ ഇനിയിപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അവിടെ കുറേ വെറൈറ്റി ഐസ്ക്രീമുകൾ ഉണ്ടായിരുന്നു. ചക്ക ഐസ്ക്രീം, ഇളനീര്, അങ്ങനെ കുറേ ഐസ്ക്രീമുകൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സ്പാനിഷ് ഡീലായിട്ടും അവനക്ക് സ്ട്രോബെറി മതി എന്ന് പറഞ്ഞിട്ട് അതാണ് മേടിച്ചത്. അപ്പം ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.